ഏകീകൃത സിവിൽ നിയമം കൊണ്ട് അസമത്വം ഇല്ലാതാകില്ലെന്നും ഏകീകൃത സിവിൽ നിയമം സമത്വമല്ലെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി പറഞ്ഞു. സ്ത്രീ പുരുഷ സമത്വം നടപ്പാക്കിയിട്ട് വേണം യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ. കോതമംഗലം മാർ ബസോലിയോസ് നഴ്സിംഗ് സ്കൂളിലെ ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു പി കെ ശ്രീമതി. ഏകീകൃത സിവിൽ നിയമം ഒരു നല്ല നിർദ്ദേശമെന്ന് തോന്നുമെങ്കിലും വ്യത്യസ്ത മതവിഭാഗങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാമുള്ള രാജ്യത്ത് പെട്ടെന്ന് തന്നെ നടപ്പാക്കുന്നത് അനുയോജ്യമല്ലെന്ന് പി കെ ശ്രീമതി പറഞ്ഞു. പ്രധാനമായും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഏകീകൃത സിവിൽ നിയമം കൊണ്ട് അസമത്വം ഇല്ലാതാകില്ല. ഏകീകൃത സിവിൽ നിയമം സമത്വവുമല്ല. സ്ത്രീ പുരുഷ സമത്വം ആദ്യം നടപ്പാക്കിയിട്ട് വേണം യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാനെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് വ്യക്തമാക്കി. നമുക്ക് പെട്ടെന്ന് തോന്നിയാൽ നല്ലതല്ലേ എന്ന് തോന്നും, പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ഏകീകൃത ഒരു ബഹുസ്വര രാഷ്ട്രം, വ്യത്യസ്ത മതവിഭാഗം, അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ഒരു 75 കൊല്ലം കഴിഞ്ഞ് ഈ രാജ്യത്ത് പെട്ടെന്ന് മാറ്റി ഒരു ഏകീകൃത സിവിൽ നിയമം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് പൂർണ്ണമായും പ്രധാനമായും സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ, ഇതെല്ലാം ഒരു സ്ത്രീയെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് വരിക. പെട്ടെന്ന് തന്നെ ഒരു ഏകീകൃത സിവിൽ നിയമം വേണമെന്ന് പറയുമ്പോൾ അത് ഞാൻ എന്നെപ്പോലുള്ളവർ പറയുന്നത് യൂണിഫോമിറ്റി ഈസ് നോട്ട് നോട്ട് ഈക്വാലിറ്റി എന്നാണ്. ഏകീകൃത സിവിൽ നിയമം കൊണ്ട് അസമത്വം ഇല്ലാതാക്കാൻ പറ്റില്ല, ഏകീകൃത സിവിൽ നിയമം സമത്വവുമല്ല. അതാണ് സ്ത്രീ പുരുഷ സമത്വം ആദ്യം നടപ്പിലാക്കിയിട്ട് വേണം. ഭരണഘടന പറയുന്ന ആ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം ഒരു ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിട്ട് വേണം യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ. കെ സി വി ന്യൂസ്, കോതമംഗലം.